എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്ലയൻ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ക്ലയൻ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ടു കമ്പോണൻസ്, നെയ്മലി എ ക്ലയൻ്റ് ആൻഡ് എ സെർവർ. ക്ലയൻ്റ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ രണ്ട് കമ്പോണൻസ് ആണുള്ളത്, ക്ലയൻറ്റും അതുപോലെ തന്നെ സെർവറും. ദേ ആർ യൂഷ്വലി മൾട്ടിപ്പിൾ ക്ലയൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് എ സിംഗിൾ സെർവർ. സാധാരണ ഒരു സിംഗിൾ സെർവറും മൾട്ടിപ്പിൾ ക്ലയൻറ്റുമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദി ക്ലയൻസ് സെൻഡ് റിക്വസ്റ്റ് ടു ദി സെർവർ ആൻഡ് ദി സെർവർ റെസ്പോൺസ് ടു ദി ക്ലയൻ്റ് റിക്വസ്റ്റ്. ക്ലയൻ്റ് സെർവറിലേക്ക് എന്ത് ചെയ്യും? റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. സെർവർ ആ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്ത് ക്ലയൻറ്റിലേക്ക് എന്ത് ചെയ്യും? തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. ദേർ ആർ ത്രീ മെയിൻ മെത്തേഡ് ടു ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ. അപ്പം ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷന് മെയിനായിട്ട് മൂന്ന് മെത്തേഡുകളാണ് ഉള്ളത്: സോക്കറ്റ്സ്, റിമോട്ട് പ്രൊസീജിയർ കോൾസ്, അതുപോലെ തന്നെ പൈപ്പ്സ്. ഇവ മൂന്നും എന്താണെന്ന് വിശദമായി നോക്കാം. ആദ്യം നമുക്ക് സോക്കറ്റ് എന്താണെന്ന് നോക്കാം. സോക്കറ്റ്സ് ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പ്രോസസ് ഓൺ ദി സെയിം മെഷീൻ ഓർ ഡിഫറെൻ്റ് മെഷീൻസ്. സെയിം മെഷീനിലെയോ ഡിഫറെൻ്റ് മെഷീനിലെയോ രണ്ട് പ്രോസസ്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സോക്കറ്റ്സ് സൗകര്യമൊരുക്കുന്നുണ്ട്. സെയിം മെഷീനിലെയോ ഡിഫറെൻറ്റ് മെഷീനിലെയോ രണ്ട് പ്രോസസ്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സോക്കറ്റ്സ് ഫെസിലിറ്റി ഒരുക്കുന്നുണ്ട്. ദേ ആർ യൂസ്ഡ് ഇൻ എ ക്ലയൻറ്റ് സെർവർ ഫ്രെയിംവർക്ക് ആൻഡ് കൺസിസ്റ്റ് ഓഫ് ദി ഐ പി അഡ്രസ് ആൻഡ് പോർട്ട് നമ്പർ. ക്ലയൻറ്റ് സെർവർ ഫ്രെയിംവർക്കിലാണത് സോക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഐ പി അഡ്രസ്സും പോർട്ട് നമ്പറൊക്കെ യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത്. ഓരോ മെഷീനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണത് ഐ പി അഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ആപ്ലിക്കേഷൻസിനെയോ സർവീസസിനെയോ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനാണത് പോർട്ട് നമ്പർ യൂസ് ചെയ്യുന്നത്. മെനി ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾസ് യൂസ് സോക്കറ്റ്സ് ഫോർ ഡാറ്റ കണക്ഷൻ ആൻഡ് ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ എ ക്ലയൻ്റ് ആൻഡ് എ സെർവർ. ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള ഡാറ്റ കണക്ഷനും ഡാറ്റ ട്രാൻസ്ഫറിനും വേണ്ടി ഒരുപാട് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾസ് സോക്കറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്താണ് റിമോട്ട് പ്രൊസീജിയർ കോൾസ്. ദീസ് ആർ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ക്ലയൻറ്റ് സെർവർ ബേസ്ഡ് ആപ്ലിക്കേഷൻസ്. ക്ലയൻറ്റ് സെർവർ ബേസ്ഡ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക് ആണെന്ത്? റിമോട്ട് പ്രൊസീജിയർ കോൾ. ക്ലയൻറ്റ് സെർവർ ബേസ്ഡ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക് ആണെന്ത്? റിമോട്ട് പ്രൊസീജിയർ കോൾ. എ റിമോട്ട് പ്രൊസീജിയർ കോൾ ഈസ് ഓൾസോ നോൺ ആസ് എ സബ് റൂട്ടീൻ കോൾ ഓർ എ ഫംഗ്ഷൻ കോൾ. റിമോട്ട് പ്രൊസീജിയർ കോൾ തന്നെ സബ് റൂട്ടീൻ കോള്, ഫംഗ്ഷൻ കോൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. റിമോട്ട് പ്രൊസീജിയർ കോൾ തന്നെ സബ് റൂട്ടീൻ കോള്, ഫംഗ്ഷൻ കോള് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. എ ക്ലയൻറ്റ് ഹാസ് എ റിക്വസ്റ്റ് ദാറ്റ് ദി റിമോട്ട് പ്രൊസീജിയർ കോൾ ട്രാൻസ്ലേറ്റ്സ് ആൻഡ് സെൻസ് ടു ദി സെർവർ. ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് റിമോട്ട് പ്രൊസീജിയർ കോള് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് സെർവറിലേക്ക് സെൻഡ് ചെയ്യും. ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് റിമോട്ട് പ്രൊസീജിയർ കോള് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സെർവറിലേക്ക് സെൻഡ് ചെയ്യും. ദിസ് റിക്വസ്റ്റ് മേ ബി എ പ്രൊസീജിയർ ഓർ എ ഫംഗ്ഷൻ കോൾ ടു എ റിമോട്ട് സെർവർ. വെൻ ദി സെർവർ റിസീവ്സ് ദി റിക്വസ്റ്റ് ഈ സെൻസ് ദി റിക്വയർഡ് റെസ്പോൺസ് ബാക്ക് ടു ദി ക്ലയൻറ്റ്. ഈ റിക്വസ്റ്റ് ചിലപ്പോൾ റിമോട്ട് സെർവറിലേക്കുള്ള പ്രൊസീജിയർ അല്ലെങ്കിൽ ഫംഗ്ഷൻ കോൾ ആയിരിക്കും. സെർവറിന് റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ക്ലയൻറ്റിലേക്ക് എന്ത് ചെയ്യും? തിരിച്ച് റെസ്പോൺസ് സെൻഡ് ചെയ്യും. ദൻ മൂന്നാമത്തെ മെത്തേഡാണ് പൈപ്പ്സ്. ദീസ് ആർ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ദാറ്റ് കണ്ടെയ്ൻ ടു എൻഡ് പോയിൻറ്സ്. രണ്ട് എൻഡ് പോയിൻ്റ്സ് ഉള്ള ഒരു ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണെന്ത്? പൈപ്പ്. രണ്ട് എൻഡ് പോയിൻ്റ്സ് ഉള്ള ഒരു ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണെന്ത്? പൈപ്പ്സ്. ഡാറ്റ ഈസ് എൻഡേഡ് ഫ്രം വൺ എൻഡ് ഓഫ് ദി പൈപ്പ് ബൈ എ പ്രോസസ് ആൻഡ് കൺസ്യൂംഡ് ഫ്രം ദി അതർ ആൻഡ് ബൈ ദി അതർ പ്രോസസ്. ഒരു പ്രോസസ്സ് വഴി ഡാറ്റ ഒരു എൻഡിലൂടെ എൻറ്റർ ചെയ്യും, മറ്റൊരു പ്രോസസ്സ് വഴി മറ്റേ എൻഡിലൂടെ ഡാറ്റ കൺസ്യൂം ചെയ്യും. ഒരു പ്രോസസ്സ് വഴി എന്ത് ചെയ്യും? ഡാറ്റ ഒരു എൻഡിലൂടെ എൻറ്റർ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? മറ്റൊരു പ്രോസസ്സ് വഴി മറ്റേ എൻഡിലൂടെ ഡാറ്റ കൺസ്യൂം ചെയ്യും. ദി ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൈപ്പ്സ് ആർ ഓർഡിനറി പൈപ്പ്സ് ആൻഡ് നെയിംഡ് പൈപ്പ്സ്. ഓർഡിനറി പൈപ്പ്സ് ഓൺലി അലോ ദി വൺ വേ കമ്മ്യൂണിക്കേഷൻ. പൈപ്പ് തന്നെ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഉണ്ട്, ഓർഡിനറി പൈപ്പുണ്ട് അതുപോലെ തന്നെ നെയിംഡ് പൈപ്പുണ്ട്. ഓർഡിനറി പൈപ്പ്സ് വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ. ഫോർ ടു വേ കമ്മ്യൂണിക്കേഷൻ ടു പൈപ്പ്സ് ആർ റിക്വയർഡ്. ടു വേ കമ്മ്യൂണിക്കേഷന് രണ്ട് പൈപ്പ്സ് ആവശ്യമാണ്. ഓർഡിനറി പൈപ്പ്സ് ഹാവ് എ പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പ്രോസസ്, ആസ് ദി പൈപ്പ്സ് ക്യാൻ ഓൺലി ബി ആക്സസ്ഡ് ബൈ പ്രോസസ് ദാറ്റ് ക്രിയേറ്റഡ് ഓർ ഇൻഹെറിറ്റഡ് ദം. ഓർഡിനറി പൈപ്പിൽ പ്രോസസ്സുകൾ തമ്മിലൊരു പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും.
ക്രിയേറ്റ് ചെയ്തതോ ഇൻഹെറിറ്റ് ചെയ്തതോ ആയ പ്രോസസ്സിന് മാത്രമേ പൈപ്സ് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. നെയിംഡ് പൈപ്സ് ആർ മോർ പവർഫുൾ ദാൻ ഓർഡിനറി പൈപ്സ് ആൻഡ് അലോ ടു വേ കമ്മ്യൂണിക്കേഷൻ. ഓർഡിനറി പൈപ്പിനേക്കാളും പവർഫുള്ളാണ് നെയിംഡ് പൈപ്പ്. അതുപോലെ നെയിംഡ് പൈപ്പ് ടു വേ കമ്മ്യൂണിക്കേഷൻ അലോ ചെയ്യുന്നുണ്ട്. ദീസ് പൈപ്സ് എക്സിസ്റ്റ് ഈവൻ ആഫ്റ്റർ ദി പ്രോസസ് യൂസിങ് ദം ഹാവ് ടെർമിനേറ്റഡ്. പൈപ്സ് യൂസ് ചെയ്യുന്ന പ്രോസസ്സൊക്കെ ടെർമിനേറ്റ് ചെയ്താലും ചെയ്യും, ആ പൈപ്സൊക്കെ എക്സിസ്റ്റ് ചെയ്യും. ദേ നീഡ് ടു ബി എക്സ്പ്ലിസിറ്റ്ലി ഡിലീറ്റഡ് വെൻ നോട്ട് റിക്വയർഡ് എനിമോർ. തുടർന്ന് അവയെ ആവശ്യമില്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ്ലി ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്ലയൻറ്റ് സെർവർ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്.